ജീവിക്കുന്ന സാഹചര്യത്തിലും അഹങ്കാരത്തിന്റെയും അധീശത്തിന്റെയും മനോഭാവത്തിലും തങ്ങൾക്കെല്ലാം ആകുമെന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ യുദ്ധങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന്റെയും വെമ്പലിൽ രാഷ്ട്രങ്ങളൊക്കെ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ കബലീയമായിട്ടുള്ളത് സമാധാനമാണെന്ന് പരിശുദ്ധരാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 53 വർഷങ്ങളായി ജനുവരി മാസം 1 തീയതി സമാധാന ദിനമായി ആചരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം സൃഷ്ടവസ്തുക്കളിലൂടെ അനുഭവിക്കുവാനും സൃഷ്ടാവിനെ സ്തുതിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നുമായ കുറവുകൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാനും തുടർന്നുള്ള നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിനായി ജനനന്മയ്ക്കായി കാഴ്ചവെക്കുവാനും പല കാരണങ്ങളാൽ നമുക്കൊക്കെ നിരാശയും ക്ലേശങ്ങളുമൊക്കെ കടന്നുകൊടുക്കുന്ന സാഹചര്യത്തിൽ നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കുവാനും ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടും പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഇരുപതാമത്തെ ദിവസത്തിന്റെ ലേഖനത്തിൽ 20 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിൽ പരിശുദ്ധാത്മ നിലവിലൂടെ പ്രാർത്ഥിക്കുന്നവരായി മാറുക. പ്രാർത്ഥനാ ജീവിതം നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ആ സാന്നിധ്യം മറ്റുള്ളവർക്ക് സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷയിലൂടെ പകർന്നു കൊടുക്കുവാനുമുള്ള അവസരമായി കാണുമ്പോൾ ആരും അന്യരല്ല, ആരും പരദേശികളല്ല, ആരും ശത്രുക്കളല്ല, എല്ലാവരും ഒരപ്പന്റെ മക്കളെന്നുള്ളതിലെയും കുടുംബത്തിലെ അംഗങ്ങളെന്നുള്ളതിലെയും സഹോദരി സഹോദരന്മാർ എന്നുള്ളതിലെയും ജീവിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. ഈ ഭൂമിയിൽ ദൈവം നമ്മുടെ ആദ്യ മാതാപിതാക്കൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും ആക്കിയിരിക്കുന്നത് ഭൂമിയുടെ ഉടമകളായിട്ടല്ല, ഭൂമിയുടെ കാര്യസ്ഥന്മാരായിട്ടാണ്. നമ്മുടെ കാര്യസ്ഥതയുടെ കടമ ചോദിക്കുമ്പോൾ എപ്രകാരം ഈ മണ്ണിനെയും മരങ്ങളെയും പറവുകളെയും മൃഗങ്ങളെയും മനുഷ്യരെയും നാം സ്നേഹിച്ചു എന്നുള്ളതിന് അടിസ്ഥാനമാക്കിയാണ് ദൈവം നമ്മുടെ നമ്മെ ഓരോരുത്തരെയും വിധിക്കുന്നത് എന്ന് കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾക്ക് പരിഹാരം അന്വേഷിച്ചുകൊണ്ട് ഏറെ ധൈഷ്ഠതയോടുകൂടി മുൻപോട്ട് പോകുവാനുമുള്ള ഒരവസരമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മനിറവിലൂടെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും എന്ന് വിശുദ്ധ 20 ദിവസം തന്റെ ലേഖനത്തിലെ 20 വാക്യത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതിന്റെ 2 ഭാഗത്തായി അദ്ദേഹം പറയുന്നത് സമാധാനത്തിനുള്ള മറ്റൊരു വഴിയാണ്. അത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യരെ സമർപ്പിച്ചുകൊണ്ട് മനസ്സാക്ഷിയെ അംഗീകരിച്ചുകൊണ്ട് മനസ്സാക്ഷിയെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ ദൈവവരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന ജീവിതമാണ് വിശ്വാസത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ അംഗീകാരത്തിന്റെയും സമർപ്പണത്തിന്റെയും കുറവ് കുടുംബങ്ങളിലും കൂട്ടായ്മയിലും സഭയിലും സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലുമൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമാധാനത്തിനുള്ള വഴി എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ വഴിയാണ് എന്ന് വിശുദ്ധ യുവാത്ത ദിവസം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളും സൃഷ്ടാവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവസ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ് ഈ പ്രപഞ്ചവും
പ്രപഞ്ചത്തിന്റെ നിഗീഢമായ മനുഷ്യൻ ആ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്ന് തമ്പുരാനെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിൽ വളരുവാനുള്ള ഒരവസരമാണ് സമാധാനത്തിന്റെ വഴികൾ എന്ന് പറയുന്നത്. അവിടെ ആരെയും ശത്രുക്കളായി കാണാൻ പാടില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളെന്നുള്ള നിലയിൽ, സഹോദരങ്ങളെന്നുള്ള നിലയിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നാം സമാധാനവാഹകരാകും എന്നാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഈ സ്നേഹം നമ്മെ നയിക്കേണ്ടത് സ്നേഹത്തോടുകൂടിയുള്ള സേവനത്തിലാണ്. അധ്വാനിക്കുന്ന തലമുറയുടെ ആത്മീയ പിതാവായ വിശുദ്ധ യോസേഫിന്റെ വർഷമായി പരിശുദ്ധരായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 ഡിസംബർ മാസം 8 അമരോത്ഭവമാതാവിന്റെ തിരുനാൾ ദിവസം പ്രഖ്യാപിച്ചു. 2020 ഡിസംബർ മാസം 8 മുതൽ 2021 ഡിസംബർ മാസം 8 വരെയുള്ള ഒരു വർഷക്കാലം വിശുദ്ധ യോസേഫിനോടുള്ള കൃത്യമായ ഭക്തിയിൽ അദ്ദേഹത്തിന്റെ ജീവിത ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നാമൊക്കെ ജീവിക്കുവാൻ സഭ നമ്മെ ക്ഷണിക്കുന്ന ഒരു വർഷമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ സ്നേഹമുണ്ടാകുമെന്ന് കുടുംബം അറിയുന്നത് അദ്ദേഹത്തിലൂടെയാണ്. യേശുവിനെ സ്നേഹിക്കുവാൻ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ. തനിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയല്ല വിശുദ്ധ യോസേഫ്. നീതിമാനായ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഓരോരുത്തർക്കും അർഹമായിട്ടുള്ളത് അവതാരത്തോളം നൽകിയ ഒരു വ്യക്തിത്വത്തെയാണ് വിശുദ്ധ യോസേഫിൽ നാം കാണുന്നത്. ആ യോസേഫിനെ പോലെ സ്നേഹം, അപ്പന്റെ സ്നേഹം എന്താണെന്ന് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കത്തക്ക രീതിയിൽ കുടുംബനാഥന്മാർ ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം തന്നെ പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം, തനിക്ക് ഭാര്യയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയവളെ ഉപേക്ഷിക്കുവാൻ രഹസ്യത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുന്നു, ജോസഫിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട, അവൾ നിന്ന് ജനിക്കുവാൻ പോകുന്നത് ദൈവത്തിന്റെ പുത്രനാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് എന്ന് പറഞ്ഞപ്പോൾ നിദ്രയിൽ നിന്ന് ഉണർന്ന് ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നു. തന്റെ കടമകളെ നിറവേറ്റുവാൻ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെയാണ് ജോസഫിൽ നാം കാണുന്നത്. അഗസ്റ്റ് സീസണിൽ നിന്ന് തൽക്കാലം പുറപ്പെടുവിച്ചു, ഓരോരുത്തരും താത്താനുള്ള പട്ടണങ്ങളിൽ പോയി പേര് പദ്ധതി ചെയ്യണം എന്ന്. ദൈവത്തിന്റെ മുന്നിന് പേര് പദ്ധതിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാമായിരുന്നു ജോസഫ്. എന്നാൽ പൂർണ്ണ ഗർഭിണിയായ മഹിന്ദ്രയെ കൂട്ടിക്കൊണ്ട് യൂദിയായിലേക്ക് പോകുമ്പോൾ യൂദിയായുടെ ബേദലയിലാണ് ശിശു ജനിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ കുഞ്ഞിന് ജന്മം നൽകുക വീടുകളിലെ വഴി അമ്പലങ്ങളിലെ രക്ഷകൻ ഊഴിയിൽ വന്ന് പിറക്കാൻ കഴിയില്ല. കാലിത്തൊഴുത്തിലാണ് അവിടുന്ന് ജനിക്കുന്നത്. കന്നുകാലികളെ മേയിക്കുന്ന കാലിത്തൊഴുത്തിൽ അതിന് നീക്കിയായിട്ട് കൊടുക്കുന്ന വൈക്കോലിന്റെ പുറത്ത് ഒരു കീർത്തിശീലയിൽ കിടക്കുന്ന ദിവ്യ ശിശു അപ്പത്തിന്റെ ഭവനത്തിൽ തേജലകേകിൽ വന്ന് ജനിച്ചത് ദശരാകാലത്തിൽ അപ്പമായി മാറുവാനും ദുഃഖവല്യാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം ശരീരം മുളച്ചു തന്ന് രക്തം പകർന്നു തന്ന് നമ്മെ വീണ്ടെടുക്കുവാനും യോഹന്നാന്റെ ശേഷം 10 10 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. ആ ജീവിത സമൃദ്ധി നൽകുന്നതിന് സ്വന്തം ജീവൻ ബലിയായിപ്പിക്കുവാൻ തയ്യാറായവന്റെ ജനനത്തെയാണ് നമ്മുടെ കാണുന്നത്. ആ കുഞ്ഞിന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ ത്യാഗവും ജോസഫ് അനുവദിച്ച വെല്ലുവിളികളും പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കുമ്പോൾ
നമുക്കൊക്കെ ജന്മം നൽകിയ മാതാപിതാക്കൾ എത്രത്തോളം ത്യാഗത്തോട് വേദനയോട് കഷ്ടപ്പാടുകളാണ് നമുക്ക് ജന്മം നൽകി നമ്മയോട് ഈ നിലയിൽ ആക്കിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചുള്ള ബോധ്യം മക്കൾക്കുണ്ടായിരിക്കണമെന്ന് വിശുദ്ധ അവസരത്തിൻ്റെ വർഷമായ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വർഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുടുംബാംഗമെന്ന് അറിയപ്പെട്ടിരുന്ന വിശുദ്ധ യൂദാ തദ്ദേശത്തിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ വിശുദ്ധ അവസരത്തിൻ്റെ സഹോദരൻ ക്ലയോപാസിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ചാർച്ചക്കാരിയായ മറിയത്തിൻ്റെയും മകനായിട്ടാണ് വിശുദ്ധ യൂദാ തദ്ദേശ ഏഷ്യാമൈനറിൽ ഗലീലയിൽ ജനിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ ദൗത്യം നിറവേറ്റപ്പെടുവാൻ എടുത്തിട്ടുള്ള ത്യാഗങ്ങൾ നോക്കുമ്പോൾ അവിടെയാണ് വിശുദ്ധ അവസരത്തിനെ നാം ഏറെ ആദരിക്കുന്നത്. കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാൻ ദൈവത്തിന്റെ ദൂതൻ ആവശ്യപ്പെടുന്നു. ഹെരോദേശം ഇതിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവദൂതന്റെ അരുളപ്പാട് ലഭിച്ച ജോസഫ് ദൈവത്തിന്റെ മുന്നിനെ ദൈവത്തിന് നോക്കാൻ പറ്റില്ലേ? പ്രസവിച്ചതിന് ദിവസം കഴിയാത്ത മറിയത്തെയും കൂട്ടിക്കൊണ്ട് ഇത്ര ദൂരം എങ്ങനെ പോകുമെന്ന് ചോദിക്കാമായിരുന്നു. എന്നാൽ ആ കൽപ്പന നിറവേറ്റുവാൻ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് മറിയത്തോടൊപ്പം പോകുന്ന ജോസഫ് ദൈവത്തെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയായിട്ടല്ല, എന്താണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ഏത് സാഹചര്യത്തിലും അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അവിടെ നാം കാണുന്നത്. പരിശേദനത്തിന്റെ ദിവസം ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേട്ടതുപോലെ ശിശുവിന് യേശു എന്ന് പേരിടണമെന്ന് ദൈവത്തിന്റെ മുഖ്യദൂതൻ അരുളി ചെയ്ത അരുളപ്പാട് സ്വീകരിച്ചുകൊണ്ട് കുഞ്ഞിനെ ശുദ്ധീകരണം പൂർത്തിയാക്കി ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ യേശു എന്ന് പേരിടുകയാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിന്റെ രക്ഷകരായി മാറുക എന്നുള്ളതാണ് ഈ ലോകത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനായി മാറുവാൻ തലമുറയില്ലാത്ത പിന്തുണ കൊടുത്ത വിശുദ്ധ യോസേഫും പരിശുദ്ധ അമ്മയും അതിനെ എത്രമാത്രം സഹകരിച്ചു എന്നുള്ളത് ലൂക്കോസിന് സുവിശേഷം 2:52 വാക്യത്തിൽ നാം കാണുന്നു. പൈതലും പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിൽ കൃപയിലും വളർന്നു വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായത്തിൽ വളർന്നു വരുന്നുണ്ട്. അവരെ ജ്ഞാനത്തിൽ വളർത്തുക, സ്വയം അറിവ്, മറ്റുള്ളവരെ അറിയുക, ദൈവത്തെ അറിയുക. ഈ മൂന്നറിവുകളും പരിശുദ്ധാത്മ നിറവിലൂടെ ലഭിക്കുമ്പോഴാണത് ജ്ഞാനമായി മാറുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും കൃപയിൽ വളർത്തുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ പൂച്ചയെ പോലെ പമ്മിയിരിക്കും, പുറത്തേക്ക് പോയാൽ പുലിയെ പോലെ ചാടും. ചില കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ പുലിയെ പോലെ ചാടും, പുറത്തേക്ക് ഇറങ്ങിയാൽ പൂച്ചയെ പോലെ ഇരിക്കും. അവരുടെ രണ്ട് സ്വഭാവങ്ങളാണുള്ളത്. ഒന്ന് ഭയപ്പെടുന്നവരുടെ മുമ്പിൽ, ഒന്ന് ഭയപ്പെടാത്തവരുടെ മുമ്പിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വഭാവം. അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളിലൂടെ ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു മുഖമേ ഉണ്ടാകാമോ? അത് കൃപയുടെ മുഖം. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒന്നും ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ ഇല്ലാത്ത ദൈവത്തിന്റെ മുമ്പിലും നമ്മെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മുമ്പിലും ഒരു മുഖം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും കൃപയിൽ വളർന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയാകുന്നത്. അങ്ങനെ വളർത്തുന്നതിന് ദിനനിത്യ
എലിയാവ് എപ്പോൾ അപ്പം ഭക്ഷിക്കണമെന്ന് ആദത്തോട് കൽപ്പിച്ച കൽപ്പന പ്രാവർത്തികമാക്കുവാൻ ആശാരപ്പണി അഭിമാനമാണെന്ന് കണ്ടുകൊണ്ട് തന്റെ ഒരുതാണ് വയറിനു വേണ്ടി മാത്രമല്ല മറിയത്തിന്റെയും ശിശുവായ യേശുവിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ കൂട്ടായ്മയുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുവാൻ ഔദാര്യം കാണിച്ച അധ്വാനശീലമുള്ള വിശുദ്ധ യോസേഫിന്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കണമെന്നാണ് ആഗോളസഭയിൽ ഒരു വർഷക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ യോസേഫിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് 1870 ഒൻപതാം ദിവസം മാർപ്പാപ്പ പരിശുദ്ധ യോസേഫ് പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥരായി പ്രഖ്യാപിച്ചു. 1870 ആ കാലഘട്ടമെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ വ്യാവസായിക വിപ്ലവത്തിന്റെയും മുതലാളിത്ത വ്യവസ്ഥിതികളുടെയും ഒരു കാലഘട്ടമായിരുന്നു എന്ന ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുതലാളിത്ത വ്യവസ്ഥയിലൂടെ തൊഴിലാളികളോട് മാന്യമായി പെരുമാറാതെ അവരെ ഒരു ഉപകരണങ്ങളായി കണ്ടുകൊണ്ട് കൂടുതൽ കഷ്ടപ്പെടുത്തി അവർക്ക് വേദനയും പ്രയാസങ്ങളൊക്കെ ഉളവാക്കിയ സാഹചര്യത്തിലാണ് റെയിൽ വ്യവഹാരം എന്ന ചാക്രിക ലേഖനത്തിലൂടെ 13 ലിയോ മാർപ്പാപ്പ തൊഴിലിന്റെ മാഹാത്മ്യം എന്താണെന്നും തൊഴിലാളികളുടെ മാഹാത്മ്യം എന്താണെന്നും ദൈവത്തോട് ചേർന്നുള്ള പ്രവർത്തനമാണ് നമ്മുടെ തൊഴിലെന്നും നിങ്ങൾ നെറ്റിയിലെ വിയപ്പവും അപ്രഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച കൽപ്പന പ്രാവർത്തികമാക്കുന്നുവെന്നും ആ തൊഴിലിലൂടെ തന്റെയും കുടുംബത്തിന്റെയും മനുഷ്യ സമൂഹത്തിന്റെയും ആവശ്യങ്ങൾക്കായി അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതും അധ്വാനിക്കുന്ന തലമുറയുടെ സേവന വേതന വ്യവസ്ഥിതികളിൽ അവർക്കെപ്പോഴും സഹായകമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് ഓർമ്മിപ്പിച്ച ലോകപ്രസിദ്ധമായ ആ ചാക്രിയ ലേഖനം സഭയ്ക്ക് ഒരു പ്രത്യേക ചൈതന്യം പകർന്നുകൊടുത്തത് വിശുദ്ധ യോസേഫിന്റെ സാർവത്രിക സഭയുടെ മധ്യസ്ഥരായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 December 8 പാത്രേ സ്ത്രീനേ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് അബ്രഹാമിനെ പണ്ട് വിളിച്ചതുപോലെ ജോസഫിനെ വിശ്വാസത്തിന്റെ പിതാവായി കണ്ടുകൊണ്ട് സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കുന്നത് 1870 ഒൻപതാം ദിവസം മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിന്റെ 180th വാർഷിക സമയത്താണ്. ഈ കാലഘട്ടത്തിലും COVID-19 പരിണിത ഫലം അനുഭവിച്ചുകൊണ്ട് മനുഷ്യൻ ഭയത്തിലും രോഗത്തിന്റെ ഭീകരതയിലും കഴിഞ്ഞുകൂടുന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിനാളുകൾ കോവിഡ് ബാധിച്ച് വലിച്ചിരിക്കുന്ന സാഹചര്യത്തിലും കോടിക്കണക്കിനാളുകൾ രോഗികളായി കഴിയുന്ന സാഹചര്യത്തിലും അത് അതിന്റെ ദുരിതിക മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ പുതിയ പേരുകളിൽ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയില് ഡൽഹിയിലും അഹമ്മദാബാദിലും കോഴിക്കോട്ടുമൊക്കെ അതിൻ്റെതായ പ്രത്യേകതകൾ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ പിതാവ് ഇങ്ങനെയുള്ള ഭയത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പഴയ ദിനത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ജോസഫിന്റെ അടുത്തേക്ക് പോകുവാൻ ആവശ്യപ്പെടുകയുണ്ടായ ഫറവോന്റെ സൈന്യത്തിൽ ജോസഫ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അവർക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ അവർ ശേഖരിച്ചു വെച്ചുകൊണ്ട് പട്ടിണി വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുവാൻ ജോസഫ് തയ്യാറായതുപോലെ പുതിയ ദൈവത്തിൽ 2020 കോവിഡിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ജോസഫിന്റെ അടുത്തേക്ക് പോവുക. നിങ്ങൾക്ക് സമാധാനവും പ്രത്യാശയും സഹായവും ലഭിക്കുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പരിശുദ്ധ പിതാവ് വിശുദ്ധ യോസേഫിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിന്റെ ഈ വർഷത്തിലാണ് നാം വിശുദ്ധ യോസേഫിന്റെ തിരുനാളം ആഘോഷിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ,
ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെയും യേശുവിന്റെയും സാന്നിധ്യത്തിൽ ഈ ലോകത്തിനൊക്കെ കടന്നു പോകുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന് കാണുമ്പോൾ നാമെല്ലാം ഈ ലോകത്തിനൊക്കെ കടന്നു പോകേണ്ടവരാണെന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അനുദിനം നാമൊക്കെ പങ്കെടുക്കുന്ന ശവസംസ്കാര ശുശ്രൂഷകളിലൂടെയും തമ്പുരാനമ്മയെ ഓർമ്മിപ്പിക്കുമ്പോൾ നാമും ഈ ലോകത്തിനൊക്കെ കടന്നു പോകുമ്പോൾ എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ വേണ്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുകയും എന്ന് അനുഷ്ഠിക്കുന്ന മോഹനമായ ശബ്ദം കേൾക്കുവാൻ ഇടയാക്കണം എന്നാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ പെന്തിക്കോസ്തേ പെരുന്നാളിന് ശേഷം സുവിശേഷ ഭക്തി ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധ യുദ്ധാന്ത ദിവസ് പ്രവർത്തിച്ചു. കേസരിയായും ലബനോമനിലും ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹം പേർഷ്യയിലേക്ക് കടന്നു ചെന്ന് അവിടെ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവരെ അതേപോലെ അസത്യമാർഗീയമായ ജീവിതത്തിലൂടെ അധാർമികമായ ജീവിതത്തിലൂടെ നയിച്ച ആളുകൾക്ക് തമ്പുരാന്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും അവതാരത്തെക്കുറിച്ചുമുള്ള ബോധ്യം നൽകിയപ്പോൾ ക്രിസ്തുവർഷം 65 ആണ്ടിൽ ഗതകൊണ്ട് അടിയേറ്റ് വീരോചിതമായി മരണം കൈവരിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ യുദ്ധാന്ത ദിവസത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ കൊറോണയുടെ പശ്ചാത്തലത്തിലുള്ള നിരവധി ആളുകൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനാമോ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസത്തിൽ ആരോപപ്പെടുവാനും വിശ്വാസ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനും അതിനുവേണ്ടി ജീവൻ പോലും വിലയർപ്പിക്കുവാനും തയ്യാറായി മുന്നോട്ട് കിടക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് വിശുദ്ധ യുദ്ധാന്ത ദിവസത്തിൽ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്രകാരം ദൈവം നമുക്ക് കഴിഞ്ഞു നൽകിയ ഈ പെരുന്നാൾ അവസരം ഇന്നേ ദിവസം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭ ആഹ്വാനം ചെയ്തിരിക്കുന്ന ദിവസം ഈ വർഷം വിശുദ്ധ യോസേഫ് പിതാവിന്റെ അമനീയമായ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് നിരാശയിൽ പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കൂട്ടായ്മയിലും ഈ നാടിനും സമർത്ഥമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ക്ലാമക്കൽ കുടുംബത്തിൽ നിന്നും ചിന്നമ്മ വർഗീ സാമുവേൽ എന്നിവരുടെ അനുശാസനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരേതരായ ആളുകളെ നാം അനുസ്മരിക്കുമ്പോൾ സ്വർഗീയ സൗഭാഗ്യത്തിലായിരിക്കുന്ന അവരുടെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും അനുഗ്രഹവും കോട്ടയുമാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. നമ്മുടെ മാതാപിതാക്കളോട് ബഹുമാനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൂട്ടായ്മയിൽ കടന്നുപോയവരെ അനുസ്മരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പാപപരിഹാരം വഴി അർപ്പിക്കുക. ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ കടമയാണ്. ആ കടമ നാം നിർവഹിക്കുന്നത് വഴി അവർ ദൈവത്തിന്റെ സന്നിധിയായിരുന്നവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥത വീക്ഷിക്കുന്ന ശക്തമായ മധ്യസ്ഥത നമുക്ക് കോട്ടയാണ് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് പാപങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരെയും നമുക്ക് ശുശ്രൂഷയിൽ കടന്നുപോയിട്ടുള്ളവരെയും എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് 116 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് യഹോവയായ ദൈവം നൽകിയ അനന്തമായ അനുഗ്രഹങ്ങളെ അനുസരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ വിധിയിലേക്ക് പ്രവേശിക്കാം. യഹോവയെ അവിടുന്ന് എനിക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും പകരമായി ഞാൻ എന്ത് നൽകും? രക്ഷയുടെ ഭാരവാക്കമെടുത്ത് കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. സർവജനത്തിന്റെയും മുമ്പിൽ എന്റെ നേർച്ചകൾ ഞാൻ കർത്താവിനെ സമർപ്പിക്കും. ഈ സമർപ്പണം നമ്മുടെ കരങ്ങളിൽ നിന്ന് ദൈവം സ്വീകരിച്ച് നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും കൂട്ടായ്മയും കുടുംബങ്ങളിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് കടന്നുപോയിട്ടുള്ളവരുടെ ആത്മാക്കളെയും നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധവരെ പൂർത്തിയാക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.